ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് മുന്തിരിക്കുലകളെ പോലെ കുലകുത്തി ഉണ്ടാകുന്നു. ചില്ലകളുടെ അറ്റങ്ങളിലാണ് ഇവ കുലകളായി കാണപ്പെടുന്നത്. ഒരു വർഷത്തിൽ ഒന്നിലേറെ തവണ ഇത് പൂക്കും. സത്യം പറഞ്ഞാൽ എല്ലായ്പ്പോഴും ഈ മരത്തിൽ കായ്കൾ ഉണ്ടാകും. മുന്തിരിയുടെ പുളിയും തേനിൻ്റെ മധുരവുമാണ് ഇതിൻ്റെ രുചി. ഇതിൻ്റെ രുചി തന്നെയാണ് ഇതിനെ പ്രധാനമാക്കുന്നത്. ഇപ്പോൾ ഇതിലെ കായ്കളെല്ലാം പച്ചയാണ്, ഇത് പൂത്തിട്ടില്ല. ഇതിൻ്റെ പച്ച കായ്ക്ക് തന്നെ നല്ല സ്വാദാണ്. ഇത് ഹെൽത്തി ആയ ഒരു ഫ്രൂട്ടാണ്, കാരണം ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങൾക്കും മരുന്നും കൂടിയാണ്. ഇത് മരുന്ന് പേര എന്നും കൂടിയും അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലഷിയും ടേസ്റ്റും കാരണം കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടപ്പെടുന്നു. ഇതിന് ഉയരം വളരെ കുറവാണ്. ഇത് 5-6 വർഷമായി നട്ടിട്ട് ഇതിൻ്റെ പൊക്കം കുറവ് കാരണം ഇതിൽ നിന്നും കുട്ടികൾക്ക് കായ്കൾ ഈസിയായി അറക്കാൻ പറ്റും. ഈ കായ്കളുടെ മാക്സിമം വലിപ്പം 1 നെല്ലിക്കയുടെ വലിപ്പമാണ്. ഇത് വീട്ടുമുറ്റത്തുണ്ടാകുന്നത് തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇത് പച്ചയാണ് ഗൈസ്. അപ്പൊ നമ്മളിത് പോയിട്ട് ഉഗ്രം വീഡിയോ ഇടുന്നതാണ്. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കൊണ്ട് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണാം.